لله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله بسم الله الرحمن الرحيم اللهم يا الله يا حي يا الله يا قيوم يا الله يا خالق يا الله يا رازق يا الله رضي الله عن الشهداء البدريين عاقلهم ورافعهم وصفوان وسعد ثم عوف مهجع عبيدة معبد نمير حارثة مبشر عمير وذو الشمالين يزيد ربنا بهم مرادي حسلن علينا اللهم وإلى حضراتي اللهم إليهم وإلى حضرات أصحاب البدريين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا صدق الله العلي العظيم يا سيدي يا رسول الله يا سندي يا حبيب الله يا سيدي يا رسول الله يا سندي يا حبيب الله يا سيدي يا رسول الله يا سندي يا حبيب الله
يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني ആദിയിൽ ബിസ്മില്ലാ ഏറ്റം ഷറഫായ അഹദോൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നേ അഷ്റഫുൽ ഖൽഖായ അഹമ്മദ് നബിയോരിൽ എന്നും സ്വലാവാത്തും സലാമും ചോദിക്കല്ലാം ആലിയിലും മാടങ്ങൾ അസ്വാജന്മാരെല്ലാം അസ്വഹാബികൾക്കുല്ല രണ്ടും നിറക്കല്ലാം ശംസായി ഊതി തോരാം ഷറഫർ ഉമർ ഖാദി ശൈഖോരെ ഫോരീഷ ചൊല്ലുന്നു ലോകരെ നാമം മാലിയെന്ന സ്വാലിഹുൾ സ്വാലിഹായുള്ളോരെ നല്ല ജമാലുള്ള മൂന്നായി പിറന്നോ മോനായി പിറന്നോവർ നാമം മാലിയെന്ന സ്വാലിഹായുള്ളോരെ നല്ല ജമാലുള്ള മോനായി പിറന്നോവർ മുളവിൽ ഫലമേറും വിളവിൽ മകൻ താനേ മൊളിയുന്ന കാര്യങ്ങൾ എല്ലാം പുലർന്നോവർ ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമ്മുടെ മദനിയം എന്ന മഹത്തായ പരിപാടി തുടങ്ങിയിട്ട് ഒരാഴ്ച തികയുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ബുർദയോടുകൂടെ നമ്മുടെ മദനീയം എന്ന പരിപാടി നമ്മൾ ആരംഭിച്ചു. അൽഹംദുലില്ലാഹ് ഒരാഴ്ച പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ മജ്ലിസായി ഈ മജ്ലിസ് മാറിയിട്ടുണ്ട് എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടികളും ഈ സംഗമങ്ങളുമെല്ലാം
അവൻ പൊരുത്തപ്പെടുന്ന വലിയ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടി സാഗൂദം വീക്ഷിക്കുന്ന ധാരാളം ആളുകൾ അങ്ങ് ദമാമിൽ നിന്നും ബഹ്റൈനിൽ നിന്നും അൽ ഐനിൽ നിന്നും അതുപോലെ തന്നെ പരിശുദ്ധമായ മദീനയിൽ നിന്നും തുടങ്ങി കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ പെരുമ്പാവൂരിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളായ പാണ്ടിക്കാട് തുടങ്ങി പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇന്ന് സാധുവായ എന്നെ വിളിക്കുകയുണ്ടായി. അവർക്കെല്ലാവർക്കും പറയാനുള്ളത് ഈ മഹത്തായ മജ്ലിസിൽ വെച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്നാണ്. ഈ മജ്ലിസിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബ് ചൊല്ലി നമ്മൾ അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടുന്നു എന്നതാണ്. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയും മദീനയുമെല്ലാം നമ്മൾ വിഷയമായി സംസാരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ആഷിഖുർ റസൂൽ ഷൈഖുന ഉമറുൽ ഖാളി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് വെളിയങ്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹാനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ വലിയ മദദും വലിയ പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകട്ടെ. അവിടുത്തെ ആണ്ട് നേർച്ച് നടക്കുന്ന സമയമാണ്. വിശുദ്ധമായ ദുൽഹിജ്ജ 23-നാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാളി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. ആ മഹാനവറുകളുടെ അനുസ്മരണവും ആണ്ട് നേർച്ചയും അതോടൊപ്പം അവിടുത്തെ പ്രകീർത്തനങ്ങളുമെല്ലാം ഒരുമിച്ചുകൂടിയ മജ്ലിസാണ് ഇന്ന് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ മഹാന്റെ മദദും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ തണലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് ഓശാരമായി നൽകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്തുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളിലേക്ക് കടക്കാതെ നമ്മൾ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാനവറുകളുടെ മധുരമൂറുന്ന വരികളും അവിടുത്തെ പ്രകീർത്തനങ്ങളുമെല്ലാം നമുക്ക് പറയാനുണ്ട്, പാടാനുണ്ട്. വലിയ മഹാനായി ജീവിച്ച മഹാനായ ഷൈഖുന വെളിയങ്കോട് ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹു ജീവിതകാലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച വലിയ മഹോന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. കേരളക്കരയിലെ മഹാനവറുകളുടെ ജീവിതം ഒഴിച്ചു വെച്ച ഒരു ജീവിതത്തെ നമുക്ക്, ഒരു കേരളീയ ചരിത്രത്തെ, ഒരു ഇന്ത്യൻ ചരിത്രത്തെ നമുക്ക് പറയാൻ കഴിയുകയില്ല. നികുതി നിഷേധന പ്രസ്ഥാനത്തിന്റെ നേതാവായി മഹാനായ സയ്യിദുന ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരികയും ഈ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ശക്തമായ രംഗത്തിറങ്ങിയ ബ്രിട്ടീഷ് പട്ടാളത്തിന് നേരെ അതിശക്തമായി ശബ്ദിക്കുകയും ആ ബ്രിട്ടീഷ് പട്ടാളത്തെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരുത്തി എറിയുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ധീരനായ നേതാവാണ് മഹാനായ സയ്യിദുന ഉമറുൽ ഖാളി ബിലങ്കുത്തി റളിയല്ലാഹു അൻഹു. അവരെ ഓർക്കലും അവരെ അനുസ്മരിക്കലും മുഅ്മിനീങ്ങളായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അല്ലാഹു ആ വലിയ മഹാന്റെ പൊരുത്തം, ആ വലിയ മഹാന്റെ മദദ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം വലിയ മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ വലിയ മഹാരഥന്മാരായ ശിഷ്യഗണങ്ങളുള്ള അറബി സാഹിത്യത്തിൽ വലിയ നിപുണനായ വലിയ ആലിമായ എല്ലാറ്റിനും പുറമേ നമ്മുടെ മദനീയം എന്ന പരിപാടിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
വല്ലാതെ ഇഷ്ടുവച്ച വല്ലാതെ പ്രേമിച്ച സ്നേഹം വച്ച ആഷിഖുർ റസൂലാണ് സയ്യിദുന ഉമറുൽ ഖാലീം. അവിടെയാണ് നമ്മുടെ ഈ സദസ്സിന്റെ മഹോന്നതവും ഈ സദസ്സിന്റെ വലിയ ഭംഗിയും നമ്മൾ വർദ്ധിക്കുന്നത്. മഹാനവറുകളിലൂടെ നമുക്ക് മദീനയിലെത്തണം. മഹാനവറുകളിലൂടെ ആ മഹബത്തിന്റെ ചെറിയ അംശമെങ്കിലും നമുക്ക് ലഭിക്കണം. അള്ളാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും മഹബത്തും പ്രിയവും സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഉമറുൽ ഖാലീ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പഠിക്കുമ്പോ, നമ്മൾ ചർച്ച ചെയ്യുമ്പോ, മുഅ്മിനീങ്ങളെ ആലി മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മഹാനായ പണ്ഡിതൻ, ആ പണ്ഡിതന്റെ മകനായിട്ടാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാലീ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. സ്വന്തം പിതാവിൽ നിന്ന് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ കരസ്ഥമാക്കിയ മഹാൻ ഉന്നതമായ പഠനത്തിന് വേണ്ടി അന്ന് പൊന്നാനിയിൽ ദർസ് നടത്തുന്ന ഉമർ ഖദേ മഹാനായ മമ്മിക്കുട്ടി ഖാലീ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മുതാല്ലിമായി ചേരുകയാണ്. സുബ്ഹാനല്ലാഹ്, ഏതൊരു ജീവിതവും വലിയ ഉന്നതമായ മേഖലകളിലേക്ക് കയറുന്നത് അവരുടെ സ്വഭാവമാണ്, അവരുടെ അദബാണ്, അവരുടെ ബഹുമാനമാണ്. ബഹുമാനവും ആദരവും എത്രമാത്രം വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് അവരുടെ ഔന്നത്യത്തിന് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയാണ്, അവരുടെ ഔന്നത്യങ്ങൾ വർദ്ധിക്കുകയാണ്. മഹാനായ ഉമറുൽ ഖാലീ റളിയല്ലാഹു അൻഹു മമ്മിക്കുട്ടി ഖാലി എന്ന വലിയ മഹാന്റെ ദർസിൽ ശിഷ്യനായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം മഹാനവറുകളുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ മഹാനായ മമ്മിക്കുട്ടി ഖാലീ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഉമറുൽ ഖാലീ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചെറിയ മുതഅല്ലിമായ ആ മഹാനവറുകൾ പറയുകയാണ്, നിങ്ങളുടെ വലിയ ഇജാസത്തും പൊരുത്തവും സാധുവായ എനിക്ക് തരണേ. മമ്മിക്കുട്ടി ഖാലീ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയോ? ആ മുതഅല്ലിമിനെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഏതൊരു മുതഅല്ലിമിന്റെയും ഏതൊരു ഉന്നതമായ മേഖലകളിലേക്ക് കയറുന്ന ഏതൊരാളെയും പരീക്ഷണത്തിന് വിധേയമാക്കുക എന്നത് മഹാന്മാരുടെ സ്വഭാവമാണ്. ഈ വലിയ ഉന്നതമായ മേഖലകളിലേക്ക് കയറി വരാനുള്ള പക്വതയും പാകതയും ഈ വ്യക്തിയിലുണ്ടോ എന്ന പരീക്ഷണമാണ്. ഉമറുൽ ഖാദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇജാസത്തുകൾ തരണം, ഖാദിരിയ തരീഖത്തിന്റെ ഇജാസത്തുകൾ തരണം. സുബ്ഹാനല്ലാഹ്. അത് മഹാനവറുകൾ പറഞ്ഞപ്പോ മഹാനായ മമ്മുക്കുട്ടി ഖാലി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ അകത്തേക്ക് കയറി മോനോട് പറഞ്ഞു, ഉമർ ഖാലി തങ്ങളോട് പറഞ്ഞു, ഇവിടെ തന്നെ നിൽക്കണം, ഞാനിപ്പോ വരാം. റൂമിന്റെ അകത്തളങ്ങളിലേക്ക് കയറി ഇബാദത്തിൽ മുഴുകുകയാണ് മമ്മിക്കുട്ടി ഖാലി റളിയല്ലാഹു അൻഹു. അള്ളാഹുവായുള്ള മുനാജാത്തിൽ ഏർപ്പെടുകയാണ്, സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയാണ്. നീണ്ട ഇബാദത്തും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് മഹാനായ മമ്മിക്കുട്ടി ഖാലി റളിയല്ലാഹു അൻഹു സുബഹിയുടെ ബാങ്ക് കൊടുത്തപ്പോൾ അതാ മഹാനവറുകൾ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് വാതിലിന്റെ അടുക്കൽ അതാ ഭവ്യതയോടെ വിനയത്തോടെ അതാ മഹാനായ ഉമർ ഖാലീ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. ചോദിക്കുന്നു, മോനെ എന്തേ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്?
അപ്പോഴാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദേ എന്നോടല്ലേ നിങ്ങൾ പറഞ്ഞത് വേറെ എവിടേക്കും പോകരുത്, ഇവിടെ തന്നെ നിൽക്കണമെന്ന്. ഈ നല്ല മരം കോച്ചുന്ന തണുപ്പത്തും ഉസ്താദിന്റെ വാക്ക് കേട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, അദബ് എന്ന് പറയുന്നത് മഹാനായ യഹ്യ ഇബ്നു ഷറഫ് എന്ന് പറയുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ചെറിയ കാലത്ത് നമ്മൾ മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടില്ലേ? സ്വന്തം ഉമ്മ വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു, ആ ഉമ്മ വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെട്ട ഉമ്മ, അതാ ആ വെള്ളവുമായി മകനായ യഹ്യ ഇബ്നു ഷറഫ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ അടുക്കലേക്ക് വരുമ്പോൾ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ആ ഉമ്മ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ ആ ഉമ്മയുടെ അടുത്ത് വെള്ളവുമായി കാത്തു നിൽക്കുകയാണ് യഹ്യ ഇബ്നു ഷറഫ് എന്ന് പറയുന്ന പുന്നമോൻ. സുബ്ഹാനല്ലാഹ്, സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞു, പതിനാ സമയം കഴിഞ്ഞു. സുബഹിയോടടുത്ത സമയത്ത് ആ ഉമ്മ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്റെ മുന്നിൽ വെള്ളവുമായി നിൽക്കുന്ന മകനെ കാണുകയാണ്. മോനെ നീ ഉറങ്ങിയിട്ടില്ലേ? ഇല്ല ഉമ്മ. ഉമ്മ എപ്പോഴാണോ വെള്ളവത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്, ഉമ്മ എപ്പോഴാണോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത്, അതുവരെ ഞാൻ ഉമ്മാക്ക് വെള്ളവുമായി കാത്തു നിൽക്കുകയാണ്. ആ ഉമ്മ മകന് വേണ്ടി ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ മകനെ നീ വലിയ മകനാക്കണേ, അല്ലാ വലിയ ആലിമാക്കണേ, അല്ലാ. വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ഈ യഹ്യ ഇബ്നു ഷറഫ് എന്ന് പറയുന്ന പിന്നീട് ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്ന ഉന്നതമായ സ്ഥാനം അലങ്കരിച്ച മഹാൻ അവിടുന്ന് ജീവിച്ചിരുന്നിട്ടുള്ളൂ എങ്കിലും ലോകത്തെ എല്ലാ ആലിമീങ്ങളും പണ്ഡിതന്മാരും ആ വലിയ മഹാൻ ലോകത്ത് സംഭാവന ചെയ്ത ഗ്രന്ഥങ്ങളെ വായിക്കുകയാണ്, അറിവ് നേടുകയാണ്. എന്തൊരു വലിയ മഹാൻ! അതുപോലെ മഹാനായ സയ്യിദുന ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു വളരെ വിനയത്തോടെ ഉസ്താദിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, മോനെ എന്റെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുകയാണ്, അതുകൊണ്ടിതാ നിനക്ക് ഞാൻ ഈ ഖാദിരിയ തരീഖത്ത് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്ന് മുതലാണ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നത്. വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കീഴടക്കുകയാണ് സയ്യിദുന ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. അവരെ അനുസ്മരിക്കുമ്പോ, അവരെ ഓർക്കുമ്പോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാനുള്ളത്, അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും നല്ല റാഹത്തുള്ള സന്തോഷമുള്ള നിന്നെ അനുസരിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്കും നീ തരണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവിടുത്തെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. യാത്ര ചെയ്യുകയാണ് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. രാജ്യങ്ങളും രാജ്യത്തിന്റെ പല അതിർത്തികളും കടന്ന് അല്ലാഹുവിന്റെ ദീനീ പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലുകയാണ്. വലിയ ഒരുപാട് മഹാന്മാരുമായി അവിടുന്ന് ബന്ധം സ്ഥാപിക്കുന്നു. ഹിജ്റ 1241 വഫാത്തായ മഹാനായ അഹ്മദ് സദേ അഹ്മദ് സാവീം റളിയല്ലാഹു അൻഹുമായി ബന്ധം സ്ഥാപിക്കുകയാണ്. ഹിജ്റ 1327 വഫാത്തായ ഷെയ്ഖ് അബ്ദുല്ലാഹി ശർഖാവി റളിയല്ലാഹു അൻഹുമായി ഉന്നതമായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ്. അതേ ഹിജ്റ 1276 വഫാത്തായ ഷെയ്ഖ് ഇബ്രാഹിമുൽ ബാജൂരി റളിയല്ലാഹു അൻഹുമായി ഉന്നതമായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ്. ഹിജ്റ 1221
വഫാത്തായ ഷെയ്ഖ് സുലൈമാനുൽ ബുജൈരിമി റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ ഉന്നത ശ്രീശ പണ്ഡിതന്മാരുമായി വലിയ ബന്ധം സ്ഥാപിക്കുന്നു. അറബികൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു കേരളീയനായ പണ്ഡിതൻ, അതേ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരിൽ ഏറ്റവും വലിയ ഉന്നതനായ പണ്ഡിതനാണ് ഷെയ്ഖ് ഉമറുൽ ഖാലി ബിലങ്കൂത്തി റളിയല്ലാഹു അൻഹു. വലിയ ഉന്നതനായ ആലിമായി മഹാനവറുകൾ വളരുകയാണ്. ആ മഹാനവറുകളുടെ ശൈഖാണ് മഹാനായ ശൈഖുന ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയുൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഉമറുൽ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വലിയ മഹാനവറുകളെ, വലിയ ബന്ധം സ്ഥാപിച്ച മഹാന്മാര് നമ്മുടെ നാടുകളിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ജിഫ്രി റളിയല്ലാഹു അൻഹു കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ്. അതേ കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹാനല്ലേ ഷെയ്ഖ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അതുപോലെ വളിയങ്കോട് അതേ ഷെയ്ഖ് അലിയുൽ ഹൈദറൂസി റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് മുഹമ്മദ് ജമലുല്ലൈലി കടലുണ്ട് ഖദ്ദസല്ലാഹു സിർറുൽ അസീം. മുഹിയുദ്ദീൻ മാല രചിച്ച ഖാളി മുഹിയുദ്ദീൻ കോഴിക്കോട്. അങ്ങനെ തുടങ്ങിയ ഷെയ്ഖ് ഉമറുൽ ഖാഹിരി കായൽ പട്ടണം. അതുപോലെ അല്ലഫുൽ അലിഫ് എന്ന ബൈത്ത് രചിച്ച മഹാനല്ലേ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. അങ്ങനെ തുടങ്ങി എത്രയെത്ര മഹാന്മാരുമായി അവിടുന്ന് ബന്ധം സ്ഥാപിക്കുകയാണ്. ആ മഹാനവറുകളുടെ ശിഷ്യന്മാരാണ് ധാരാളം മഹാന്മാർ. അതേ ഷെയ്ഖ് 24-ാമത്തെ മഖ്ദൂമായ സൈനുദ്ദീൻ മഖ്ദൂം ആഖ് റളിയല്ലാഹു അൻഹു വളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ജാമിയ സാദിയ എന്ന മഹാസ്ഥാപനം അറിയപ്പെടുന്നത് സഈദ് മുസ്ലിയാരുടെ പേരിലാണെങ്കിൽ ആ മഹാനായ ഖാലി സഈദ് മുസ്ലിയാർ കാസർഗോഡ് മഹാനായ വളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. സുബ്ഹാനല്ലാഹ് ഹമീദ് മുസ്ലിയാർ പയ്യോളി ഷെയ്ഖ് സൈഫുദ്ദീൻ സൈനുദ്ദീൻ പറയങ്ങാട് ഷെയ്ഖ് സൈനുദ്ദീൻ റംലി പെരുമ്പടപ്പ് അതേ കമ്മുക്കുട്ടി മുസ്ലിയാർ പൊന്നാനി. അങ്ങനെ തുടങ്ങിയ 25-ാമത്തെ മഖ്ദൂമായ മുഹമ്മദ് മഖ്ദൂം തുടങ്ങി എത്ര എത്ര വലിയ ഉന്നതന്മാരായ ശിഷ്യഗണങ്ങളുടെ ഗുരുനാഥനാണ് ഷെയ്ഖുന ഉമറുൽ ഖാലി റളിയല്ലാഹു അൻഹു. വലിയ മഹാൻ, ആ മഹാന്മാരെയൊക്കെ നമ്മളിവിടെ പറഞ്ഞത് അവരുടെയൊക്കെ ബറക്കത്ത് നമുക്ക് കിട്ടാനാണ്. ഷെയ്ഖ് ഉമറുൽ ഖാലി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോ അവരുടെ ഷെയ്ഖുമാരെയും അവരുമായി ബന്ധം സ്ഥാപിച്ചവരെയും അവരുടെ ശിഷ്യന്മാരുടെയൊക്കെ പേര് നമ്മളിവിടെ പറയുമ്പോൾ അവരുടെ ബറക്കത്തും അവരുടെ പൊരുത്തവും ഒക്കെ നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പേര് പറഞ്ഞ ഏതൊക്കെ മഹാന്മാരുണ്ടോ അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ. ആത്മാർത്ഥമായി ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കൊറേ ഉമ്മമാര് പറയാണ്, ഉസ്താദേ ഞങ്ങൾ ഉസ്താദിന്റെ ദുആക്ക് കരഞ്ഞുകൊണ്ടാണ് ആമീൻ പറയാറുള്ളത്. ഈ സാധുവായി ഞങ്ങൾക്കുമൊക്കെ പ്രതീക്ഷയും ആ ഉമ്മമാരുടെ കരഞ്ഞുകൊണ്ടുള്ള ദുആഇന്നുള്ള ആമീനാണ്. അള്ളാഹുവേ അവരുടെ ആമീനിന്റെ ബറക്കത്തുകൊണ്ട്, ഈ വലിയ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഈ സദസ്സും ഞങ്ങളുടെ പരിപാടികളും ഞങ്ങളുടെ ഈ എല്ലാ ഹലാലായ മുറാദുകളും നീ റാഹത്തിലാക്കി തരണേ അല്ലാ. വെളിയങ്കോട് ഉമറു ഖാലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, തായിഫിൽ ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അവിടെയുണ്ടൊരു പള്ളി, മസ്ജിദ് ഉമറുൽ ഖാലി. അപ്പൊ ആളുകൾക്കൊക്കെ ആകെ ഒരു സംശയം. അപ്പൊ പിന്നെ ചില ചില വർത്തമാനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ,
ചില മഹാന്മാരായ ആലിമീങ്ങളും പണ്ഡിതന്മാരെയും അവരെന്ത് ചെയ്യുന്നു എന്നറിയാതെ അവർക്ക് മേൽ കുതിര കയറുന്ന ചില ആളുകളുണ്ട്. നഊദുബില്ലാ, അത്തരക്കാരിൽ അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എല്ലാ സ്ഥലത്തിലും രണ്ട് പള്ളിക്ക് വേണ്ടി പിരിക്കും. അപ്പൊ ഒരു പള്ളി വെളിയും കൂടെ ഉണ്ടാക്കുന്ന പള്ളിയാണ്. അപ്പോ രണ്ടാമത്തെ പള്ളി ഏതാണെന്ന് അറിഞ്ഞുകൂടാ. ആളുകളും അല്ലേ തശ്വീഷ് ഉണ്ടാക്കാൻ തുടങ്ങി. മഹാനായ ബൈത്താനി എന്ന് പറയുന്ന വലിയ മഹാൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാനവറുകളുടെ അടുക്കലേക്കും വിവരത്തി. ആളുകൾ വന്നിട്ട് പലതും പറഞ്ഞു കൊടുത്തു. രണ്ട് പള്ളിക്ക് വേണ്ടി പിരിക്കുന്നുണ്ട്, പക്ഷെ പള്ളി കാണാനില്ല, ഒരു പള്ളിയെ കാണാനുള്ളൂ. ബൈത്താനി ഉസ്താദിനും വലിയ സംശയത്തിന്റെ ഒരു ചെറിയ അംശം വന്നോ എന്ന ഒരു തോന്നലുണ്ടാകുന്ന ഒരു സമയം. സ്വാഭാവികമായി ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോ പള്ളിയാണെങ്കിൽ കാണുന്നില്ല, അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ മനസ്സിൽ അതിങ്ങനെ വെച്ച് നിൽക്കുമ്പോഴാണ് മഹാനവറുകൾ ബൈത്താനി ഉസ്താദ് എന്ന് പറയുന്ന ഈ വലിയ മഹാൻ അതെ ഹജ്ജിന് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. എവിടേക്കാണ് സമ്മതം ചോദിക്കാൻ വേണ്ടി പോകുന്നത്? സയ്യിദ് മമ്പുറം തങ്ങൾ സയ്യിദ് അലവിയിൽ മംഫുറമി റളിയല്ലാഹു അൻഹുവിന്റെ അദറത്തിലേക്ക് ചെല്ലുകയാണ്. ഞാൻ ഹജ്ജിന് പോവുകയാണ്, സമ്മതം വാങ്ങിക്കാൻ വന്നതാണ്. പക്ഷേ ഹജ്ജിന് പോകാനുള്ള സമ്മതമൊക്കെ കൊടുത്തെങ്കിലും ഈ ബൈത്താനി ഉസ്താദ് എന്ന ഈ വലിയ മഹാന്റെ മനസ്സിൽ ഈ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പിരിക്കുന്ന രണ്ട് പള്ളിയിൽ ഒരു പള്ളിയെ കുറിച്ച് ചോദിക്കാനുള്ള ഒരു ചെറിയ മാനസികമായ ഒരു അവസ്ഥ കൽബിൽ ഉടലെടുത്തു. അതങ്ങ് ചോദിച്ചാലോ എവിടെയാണ് ആ പള്ളി ഉണ്ടാക്കുന്നതെന്ന് മമ്പുറം തങ്ങളോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മമ്പുറം തങ്ങൾ പറയുന്നത്, ബൈത്താനി ഉസ്താദേ, നിങ്ങളെ ഹജ്ജിന് ചെന്നാൽ ഹജ്ജ് കഴിഞ്ഞാൽ നേരെയൊന്ന് ത്വായിഫിൽ പോവണേ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കമാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവ. വലിയ മഹാനായ മമ്പുറം തങ്ങൾ അള്ളാഹുവേ, മമ്പുറത്തെ തങ്ങളുപ്പാപ്പാന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ സർവവേദനകൾക്കും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. മമ്പുറം തങ്ങൾ പറയാണ്, മോനെ നീ ചെല്ലണം ത്വായിഫിലേക്ക് ചെല്ലണം. ത്വായിഫിൽ ചെന്നിട്ടേ അവിടെ അതാ നിങ്ങൾ പോകണമെന്ന് പറയുകയാണ് മഹാനായ ബൈത്താനി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹജ്ജും കഴിഞ്ഞതാ നേരെ ത്വായിഫിലേക്ക് പോവുകയാണ്. നടന്നോ യാത്രയിലോ വഴിയിൽ അതേ ഏതെങ്കിലും അതേ യാത്രയിലതാ ത്വായിഫിലെത്തുന്നു. ത്വായിഫിലെത്തുമ്പോ സ്വാഭാവികമായും ത്വായിഫിൽ കാണേണ്ട ചില കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അദ്ദാസ് എന്ന് പറയുന്ന ജൂതനായ മനുഷ്യന് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന അതിസുന്ദരമായ ഒരു തോട്ടമുണ്ട് ത്വായിഫില്. അതിന്റെ കഥകളൊക്കെ വലിയ കഥകളാണ്, അത് ധാരാളം പറയാനുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. ഈ ത്വായിഫിൽ അങ്ങ് ചെല്ലുമ്പോൾ ബൈത്താനി ഉസ്താദിന് വിശക്കാൻ തുടങ്ങി. ആളുകളോട് ഭക്ഷണം ചോദിച്ചപ്പോൾ അവര് തന്നെ വലിയ പട്ടിണിയിലാണ്, എങ്ങനെ ഭക്ഷണം കൊടുക്കാനാ. ഏതോ ഒരു അറബി പറഞ്ഞുവത്രേ, ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ടാക്കുന്നുണ്ട്, ആ പള്ളിയുടെ അടുക്കലതാ എല്ലാ സമയവും ഇടക്കിടക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നത് അറിഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതാണ്. ബൈത്താനി ഉസ്താദ് അതാ നേരെ ആ നിർമ്മാണം നടക്കുന്ന പള്ളിയുടെ സമീപത്ത് ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്, ആ
പള്ളിയുടെ അടുത്ത് ചെന്നിട്ട് അവിടെ നടക്കുന്ന ഭക്ഷണ വിതരണത്തിൽ പങ്കെടുക്കുകയാണ്. ചോദിക്കുന്നു, ഇതാരുടേതാണ് പള്ളി? അപ്പോൾ പറയുന്ന, ഒരു ഇന്ത്യക്കാരനായ ഒരാൾ നിർമ്മിക്കുന്ന പള്ളിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ത്യക്കാരനോ? ഇന്ത്യക്കാരൻ എവിടെയുള്ളയാളാണ്? അയാള് കേരളത്തിലുള്ള ആളാണ്. കേരളത്തിൽ എവിടെയാണ്? അദ്ദേഹം മലബാരിയാണ്. മലബാരിയായ ആള് ആരാണ്? അപ്പോഴാണ് ആ പള്ളിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ആളുകൾ പറയുന്നത്, അദ്ദേഹത്തെ നിങ്ങളുടെ നാട്ടിൽ വിളിക്കുന്നത് ഉമറുൽ ഖാലീ എന്നാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. മനസ്സിൽ കൊണ്ടു നടന്ന ചോദ്യത്തിന്റെ ഉത്തരം നേരിട്ട് അനുഭവപ്പെടുകയാണ് ബൈത്താനി ഉസ്താദിനെ. നേരെ നാട്ടിൽ വന്നിട്ട് ഉമറുൽ ഖാലീ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് മാപ്പ് ചോദിക്കുന്നു. ഉമ്മിനിങ്ങളെ അങ്ങനെ കേരളത്തിൽ നിന്ന് പണം പിരിച്ചെടുത്തിട്ട് അറേബ്യൻ നാട്ടിൽ ചെന്നിട്ട് വിശുദ്ധമായ തായിഫിൽ ചെന്നിട്ട് പള്ളി നിർമ്മിച്ച മഹാനാണ് ശൈഖുനാ ആശിഖുർ റസൂൽ ഉമറുൽ ഖാലീ റളിയല്ലാഹു അൻഹു. അവരെയൊക്കെ നമ്മൾ ഓർക്കണ്ടേ? അവരെയൊക്കെ നമ്മൾ അനുസ്മരിക്കണ്ടേ? അവരെ അനുസ്മരിക്കണം, അവരെ ഓർക്കണം. അവിടുന്ന് മദീനത്തേക്ക് പോയ ഒരു കഥയുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ വിശുദ്ധമായ യാത്രയിലേക്കാണ് നമ്മൾ വരുന്നത്. നമുക്ക് പ്രകീർത്തനങ്ങളിലേക്ക് കടക്കാനുണ്ട്, മഹാനവറുകളുടെ വരികൾ നമുക്ക് ചൊല്ലാനുണ്ട്. അല്ലാഹുവേ, അവിടുത്തെ മദദും അവിടുത്തെ പൊരുത്തവും സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഹംകോ ബൂലാന യാ റസൂലല്ലാഹ്, ഹംകോ ബൂലാന യാ ഹബീബല്ലാഹ്, ഹംകോ ബൂലാന യാ റസൂലല്ലാഹ്, ഹംകോ ബൂലാന യാ ഹബീബല്ലാഹ്, ഹംകോ ബൂലാന യാ റസൂലല്ലാഹ്, ഹംകോ ബൂലാന യാ റസൂലല്ലാഹ്, ഹംകോ ബൂലാന യാ ഹബീബല്ലാഹ്. കബീ തോ സാം സുഗുംബക്കാ ഉജാല ഹംബി ദേക്കേംഗെ, ഹമോ കുൽവായേംഗ ആക്കാ മദീന ഹംബി ദേക്കേംഗെ. ഹംകോ ബൂലാന യാ റസൂലല്ലാഹ്, ഹംകോ ബൂലാന യാ ഹബീബല്ലാഹ്. നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്, നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്, നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്. തോല അൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാ, വജബ അശ്ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാ, നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്, നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്. ആശയിൽ ഒരു നാളിൽ കഅബയിൽ ചെന്നിട്ട് അതിരറ്റ മബ്റൂറാം കർമ്മങ്ങൾ ചെയ്തോരേ, പരിശുദ്ധ കർമ്മം കഴിഞ്ഞു തീരിക്കുന്നു, പേർപെറ്റ താനം മാ ദീനത്തിൽ വന്നോവാ.
വിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ചെല്ലുകയാണ്. ശൈഖുനാ ആഷിഖുർ റസൂൽ ഉമറുൽ ഖാദീം വിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ചെല്ലുകയാണ്. ഹജ്ജ് കർമ്മം പരിപൂർണമായി സന്തോഷത്തോടെ നിർവഹിച്ചതിന് ശേഷം മദീനയിലേക്ക് ചെല്ലുകയാണ്. മുത്തായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുവാനാണ് പോകുന്നത്. തങ്ങും തണലായേ ത്വഹ നബിയുടെ താമര റൗലാത്തൻ ചാരത്ത് നിന്നോവർ റഹ്മത്താം നബിൻ്റെ റൗലാ ഷരീഫിൻ്റെ രസമേറും മുള്ളൊന്ന് കാണാൻ കൊതിച്ചോവർ വിശുദ്ധ മദീനയിൽ അങ്ങ് ചെന്നപ്പോ മഹാനായ ശൈഖവറുകളുടെ മനസ്സിലൊരാഗ്രഹം വളർക്കുകയാണ്. ഒരാഗ്രഹം വരികയാണ്, എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ സ്നേഹനിധിയായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിമനോഹരമായ ഹുജ്റത്തു ഷരീഫിന്റെ അകത്തളങ്ങൾ എനിക്കൊന്ന് കാണണമല്ലാ. ആശിക്കാൻ വകുപ്പുകളുണ്ട്, വലിയ മഹാനല്ലേ, ഇഷ്കിലായി ജീവിച്ച മഹാനല്ലേ, വലിയ കറാമത്തുകൾ കാണിച്ച മഹാനല്ലേ, വലിയ കറാമത്തുകൾ കാണിച്ച മഹാനാണ്, ഇഷ്കിലായി തന്റെ ജീവിതം നയിച്ച മഹാനാണ്. ആ മഹാനായ വളിയങ്കോട് ഉമർ ഖാദീ റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലെത്തിയപ്പോ ഹുജ്റത്തു ഷരീഫിന്റെ അകത്തളങ്ങൾ കാണണം, മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാണ്. അങ്ങനെയാണതാ അധികാരികളോടെ അർശർ വലിയുള്ള അനുവാദം വന്നേറ്റം ചോദിച്ചെടുത്തോവർ അപ്പോൾ മഖാമിൻ്റെ കാവൽക്കാരെല്ലാരും അകത്തേക്ക് അനുവാദം ഇല്ലെന്നൂരത്തോവർ ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇല്ല ഇല്ല, നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല, അകത്തേക്ക് സമ്മതം തരൂല. ആദ്യം സമ്മതം വാങ്ങിച്ച് സമ്മതമൊക്കെ ലഭിച്ചതിന്റെ ശേഷം കടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ കാവൽക്കാര് പറഞ്ഞു, പറ്റൂല, നിങ്ങൾ അനുവദിക്കൂല, അകത്ത് കടക്കാൻ സമ്മതിക്കൂല. സുബ്ഹാനല്ലാഹ്, മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വലിയ ആശയം, വലിയ ആഗ്രഹം, ആ ആഗ്രഹം പൂവണയാതായപ്പോൾ മഹാനവറുകളുടെ കണ്ണിലൂടെ കണ്ണുനീരി വരാൻ തുടങ്ങി. ഉടനെ ഉമർ ഖാദീ തങ്ങൾ റളിയല്ലാ ഉരവായി നബി മുന്നിൽ കണ്ണീരിലായോവർ ആരംഭ ത്വാഹാവേ അഷ്റഫുൽ ഖൽഖോരേ അവിടത്തെ ഫാവം ഫീറാണിരന്നോവർ ഉമരെന്ന ഞാനേറെ ത്യാഗത്തിൽ വന്നോനാ ഉള്ളകം കാണാനേ പുതിയ പേരു തോനാം എന്നിട്ടുമർ ഖാദീ തങ്ങൾ റളിയല്ലാ ഏറെ നബി മേലെ മദ്ഹ് ചൊരിഞ്ഞോവർ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലെ ഹുജ്റത്തു ഷരീഫിന്റെ മുന്നിലിരുന്നിട്ട് കരയുകയാണ് ഉമർ ഖാദീ റളിയല്ലാഹു അൻഹു. പുന്നാര നബിയേ
അങ്ങയുടെ ഹദുറത്തിലേക്ക് ഒരുപാട് ത്യാഗം സഹിച്ച് വന്നവനാ. എത്ര ത്യാഗം സഹിച്ചാണ് അതേ കേരളത്തിൽ നിന്നൊരാള് മദീനയിലെത്തിയിട്ടുണ്ടാവുക. അതേ ഇന്നത്തെ പോലെ വിമാന സർവീസുകളില്ല. അതേ ഏതെങ്കിലും ഒരു കപ്പലിലോ മറ്റോ യാത്ര ചെയ്ത് ത്യാഗങ്ങൾ ചെയ്ത് മക്കയിലെത്തി അവിടെ നിന്ന് മദീനയിലെത്തുമ്പോ എത്ര വലിയ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ത്യാഗം സഹിച്ച് വന്ന ഫഖീറാണ് നബിയേ. എനിക്ക് അങ്ങയുടെ പരിശുദ്ധമായ റൗളാ ഷരീഫിന്റെ ഹുജ്റത്തു ഷരീഫിന്റെ അകത്തളങ്ങളെ എനിക്ക് കാണണം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രസിദ്ധമായ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ വരികള് അവിടെ നിന്ന് ചൊല്ലുന്നു. സല്ലല്ലാഹു അലാ ബനി അബ്ദില്ലാഹി ദി ഖുലുഖിം ബിനസില്ലാഹി കാന അദീമാ ഫല്ലൻ ഗലീദൻ ലം യകൻ ബല്ലൈന ബറർ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ അഹബബ്തു ഉമ്മീ അൻ യകൂനു عليما علما يفوق القارئين يتيما فأتاه جبريل الأمين نديما فيالة كفاه جاء كريما صلوا عليه وسلموا تسليما من ربنا يدعو البراء تعميما فهدى يعلم دينهم تعليما ومحاسن الخلق الرضا تطي تتميما ومقوم النهج الهدى تقويما صلوا عليه وسلموا تسليما حب النبي ومدعوه خير العمل وعسى الله به يبلغه الأمل وله بنيل شفاعة طه كفل إن ذا الإله منعما تنعيما صلوا عليه وسلموا تسليما يا أكرم الكرماء على أعتابكم أمر الفقير المرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع من نينيه سال سجيما صلوا عليه وسلموا تسليما കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഓ മുത്തായ തങ്ങളെ ഞാനിതാ തങ്ങളുടെ ഉമ്മറപ്പടിയിൽ വന്നു നിൽക്കുകയാണ്. എന്റെ ഹബീബായ തങ്ങളെ എന്നെയൊന്ന് സ്വീകരിക്കണേ നബിയേ. മാജഫദമോൻ സാലമിൻ ഐനൈനി ലാക്കിന്നഹു യജിരി അലൽ ഖദ്ദൈനി من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما വേദനയോടെ വിഷമത്തോടെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ നിന്ന് അവിടുത്തെ മദ്ഹുകൾ ഇങ്ങനെ പാടുന്നു. വഅലൈക ഹുബ്ബൈ യാ റസൂലുള്ളാഹി മിൻ ഇന്ദിദൽ ആസി സ്വലാത്തുള്ളാഹി وَمَعَ مَعَ تَحِيَّتُهُ السَّلَامُ اللَّهِ إِجْلَالَ قَدْرِكَ عَاشِقًا تَفْخِيمًا ഇഷ്കിൽ പൊതിഞ്ഞ ജീവിതമല്ലേ ആ പരിശുദ്ധമായ ആഷിഖുർ റസൂലിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകുകയാണ്. നബിയേ
തങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നത് വളരെ പാവപ്പെട്ടവനായ നിലയിലാണ്. ഒന്ന് അവിടുത്തെ പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫിന്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരണേ നബിയേ. ഉമറുൽ ഖാലി റളിയല്ലാഹു അൻഹു ഇറങ്ങിയിരിക്കുന്ന കണ്ണുകളോടെ, വേദനിക്കുന്ന മനസ്സോടെ, തപിക്കുന്ന ഹൃദയത്തോടെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വെച്ച് ആ വരികളങ്ങ് പാടിയപ്പോൾ അതാ പരിശുദ്ധമായ റൗളാ ഷരീഫിന്റെ, ഹുജ്റത്തു ഷരീഫിന്റെ അതാ വാതിലുകളങ്ങ് തുറക്കുന്നു. അന്നേരം റൗളാഷെ പൂട്ടിയ ആ രണ്ട് വാതിലും പൊട്ടിത്തുറന്നോവർ ഉടനെ ആകം ചെന്ന് തങ്ങളുറവിയല്ല ഉന്മേഷത്തോടെ യാറത്തും ചെയ്തോവർ. പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫിന്റെ വാതിലുകൾ മലർക്ക് തുറക്കുന്നു. ഒരു പറാവുകാരന്റെ ആവശ്യമില്ല, ഒരു പട്ടാളക്കാരന്റെ ആവശ്യമില്ല. അതേ പരസ്പരം സ്നേഹിക്കുന്നവരുടെ മുന്നിൽ എന്ത് പട്ടാളം, എന്ത് പറാവുകാരെ. മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഹുജ്റത്തു ഷരീഫിന്റെ കത്തളങ്ങളിൽ ചെന്ന് മുത്തായ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നു. സയ്യിദുനാ ആഷിഖുർ റസൂൽ ഉമറുൽ ഖാലീ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാൻ! സുബ്ഹാനല്ലാഹ്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ അല്ലാഹുവേ ആ മഹാനായ ആഷിഖുർ റസൂലായ ഉമറുൽ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ആ പരിശുദ്ധമായ തിരുസവിധത്തിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. അതിനു മുമ്പ് ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ലേ റഹ്മാനേ. ഈ സദസ് വീക്ഷിക്കുന്ന ആരൊക്കെ ഈ സദസ്സിൽ ഈ ആമീൻ, ഈ ദുആ ഇന്നെ ആമീൻ പറയുന്നുണ്ടോ, അവരെ എല്ലാവരെയും മരണത്തിന്റെ മുമ്പേ ഒന്ന് മദീനത്ത് എത്തിക്കണേ അല്ലാ. മുത്തായ തങ്ങളെ മനസ്സറിഞ്ഞൊന്ന് സിയാറത്ത് ചെയ്യണോ? പറയട്ടെ മുഅ്മിനീങ്ങളെ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെല്ലണോ? എല്ലാ ദിവസവും അഞ്ചു വക്ത് നിസ്കാരത്തിലും മുത്തായ തങ്ങളെ ഹളറത്തിലെത്തണേ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അഞ്ചു വക്ത് നിസ്കാരത്തിലും അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ആ സലാം പറയുമ്പോ ഞാൻ പച്ചക്കുപ്പയുടെ അടിയിലാണ് നിൽക്കുന്നത്, ഞാൻ ഹുജ്റത്തു ഷരീഫിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് കരുതണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആ മഹാനായ ഉമറുൽ ഖാലി റളിയല്ലാഹു അൻഹു നമുക്ക് ധീരമായ നേതൃത്വം നൽകിയ മഹാനാണ്. ഈ രാജ്യത്തെ അതേ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് നേരെ അതിശക്തമായി പ്രതികരിച്ച നമ്മുടെ നേതാവാണ് സയ്യിദുന ഉമറുൽ ഖാലി. നികുതി കൊടുക്കാതെ ചേലിൽ ജയിലിൽ കടന്നപ്പോൾ ദിശയിൽ വേളിയെങ്കോ ടെത്തിക്കിടന്നോവർ, പോലീസും പട്ടാള രാപ്പകൽ കാത്തിട്ടും പൂട്ടൊന്നും പൊട്ടാതെ ഔട്ടായി പോയോവർ.
മൂപ്പന്മാരെ കാലത്തെ ജയിലെ തുറന്നപ്പോൾ മൂക്കത്തെ വിരലോ വെച്ചത്ഭുതം പൂണ്ടോവാറെ വേഗത്തിൽ വെളിയ കോടെത്തി അവർ വീട്ടിൽ വെളി പോലെല്ലാരോ നിന്ന് താരിച്ചോവ നികുതി നിഷേധനത്തിനെതിരെ അതിശക്തമായി പോരാടിയ മഹാനാണ്. മഹാനവറുകളെ ജയിലിലടച്ചു ബ്രിട്ടീഷ് പട്ടാളക്കാരെ പേടിച്ചില്ല. ജയിലിൽ കിടത്തിയ മഹാനവറുകളെ അതേ പട്ടാളക്കാര് പുറത്ത് കാവല് നിൽക്കുകയാണ്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ജയിലിന്റെ പൂട്ടുകൾ പോലും പൊട്ടിക്കാതെ മഹാനായ ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു ജയിലിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. വെളിയങ്കോട്ടുള്ള പള്ളിയിൽ വന്ന് കിടക്കുന്നു. അതാ പട്ടാളക്കാര് രാവിലെയായി നോക്കുമ്പോ അവര് കാണുന്നത് ജയിലിൽ ഉമർ ഖാദീ തങ്ങളെ കാണുന്നില്ല. അവര് നേരെ വീട്ടിലേക്ക് വരുന്നു. മഹാനവറുകളെ കാണുന്നില്ല. വീട്ടിൽ വന്ന് നോക്കുമ്പോ മഹാനവറുകളെ കാണുന്നില്ല. ഷെയ്ഖിനെ കാണാതെ ആശ മുറിഞ്ഞപ്പോൾ ഷെയ്ഖിന്റെ ആളൊന്ന് വന്ന് മോളിന്തോവർ പള്ളിയിൽ ഞാനുണ്ട്, വേണ്ടവർ വന്നോട്ടെ, പുരക്കാരെ ശല്യപ്പേ ഡുത്തണ്ടായെന്നോവർ എന്നെ കാണാൻ വന്നവരാണോ, എന്റെ പള്ളിയിലേക്ക് വരൂ, എന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ അവരെല്ലാം പള്ളിക്കാരികത്ത് എത്തി. ഉമർ ഖാദീ ഷെയ്ഖിനെ കണ്ടോവ കണ്ടു ജയിലിലേക്ക് വരണമെന്ന് പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു ജയിലിലേക്ക് വരാം, പക്ഷേ എനിക്കൊന്ന് നിസ്കരിക്കണം. പക്ഷേ അവരോട് ഷെയ്ഖ് പറയുന്നു പോരാം നമസ്കാരം കഴിയട്ടെ എന്നോവർ നിസ്കാരം കഴിയുവോളം അവരെല്ലാം അതപോടെ നിശബ്ദരായിട്ട് കാത്തങ്ങിയിരുന്നോവർ. എല്ലാവരും നിസ്കാരം കഴിയുന്നത് വരെ കാത്തു നിൽക്കുകയാണ്. മഹാനവറുകൾ പള്ളിയിൽ നിന്ന് അതാ ഇറങ്ങി ജയിലിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ പള്ളിയുടെ മുറ്റത്ത് കിടന്നുറങ്ങുന്നുണ്ട് മഹാനായ ഔക്കോയ മുസ്ലിയാർ എന്ന മരക്കാർ മുസ്ലിയാർ. വലിയ മഹാനല്ലേ, ആ ഖബറിൽ കിടക്കുന്നുണ്ട്. അവരുടെ സമീപത്തങ്ങ് ചെല്ലുന്നു, ഉറക്കെ വീളിക്കുന്നു, മരക്കാരെ നീ എന്താ ഉറങ്ങുന്നോ ജയിലിൽ, ഞാൻ പോവുന്നു എന്നോവർ. അന്നേരം പൊട്ടുന്നു ഖബറിന്റെ കല്ലുകൾ, അവിടെ കിടന്നോ നീ എന്നും പറഞ്ഞോവർ. മഹാനവറുകളോട് ചോദിക്കുകയാണ്, ഞാൻ ജയിലിലേക്ക് പോവുകയാണ്, നിങ്ങൾ എന്താണ് ഖബറിൽ ഉറങ്ങുകയാണോ? ഉടനെ അതാ ഖബറിന്റെ കല്ലുകളങ്ങ് പൊട്ടി. ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു പറയാണ്, വേണ്ട, എഴുന്നേൽക്കേണ്ടതില്ല, അവിടെ കിടന്നോളൂ. മഹാനായ മമ്പുറം തങ്ങളുടെ വലിയ മുരീദാണ് ഉമർ ഖാദീ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും കൂടിയാണ്, സദീർത്ഥനാണ്, വലിയ ആത്മമിത്രമാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നും മാതേ പോട്ടേ പൊട്ടായി കാണുന്നു ഈ ജാതി അത്ഭുതം ഏറ്റം പേരുത്തോവാ.
ഇന്നും വെളിയങ്കോട് സിയാറത്തിന് വേണ്ടി ചെന്നാൽ അന്ന് കബറ് പൊട്ടിയാ പൊട്ടിയ അടയാളം ഇന്നും വെളിയങ്കോട് ചെന്നാൽ കാണാൻ കഴിയും മുഅ്മിനീങ്ങളെ. ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് ആഷിഖുർ റസൂൽ ഉമറുൽ ഖാലീ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അവിടുത്തെ പൊരുത്തം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അവരുടെയൊക്കെ മധുഹും അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നതും അനുസ്മരിക്കുന്നതുമെല്ലാം അവരുടെ മഹബത്തും അവരുടെ പൊരുത്തവും നമുക്ക് ലഭിക്കാനാണ്. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. എത്ര ആളുകളാ ഇന്ന് വിളിച്ചത്, ഉസ്താദെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. പലവധി നിരവധി ആളുകൾ അവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ പറയുകയാണ്. മദനീയം എന്ന പരിപാടിയിൽ വെച്ച് ഉസ്താദ് ദുആ ചെയ്യണം. അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. ആ ദുആ ചെയ്യാനും ആ ദുആ സ്വീകരിക്കാനുമുള്ള നമ്മുടെ വസീലകളാണ് നമ്മുടെ ഏറ്റവും വലിയ മരുന്നാണ് മഹാന്മാരായ ഔലിയാക്കള്, മഹാന്മാരെ ഓർക്കലും അവരെ അനുസ്മരിക്കലും. ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആഇന് ഇജാബത്ത് ലഭിക്കണം. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ വിശുദ്ധമായ മദീനയിലൊന്ന് ചെല്ലണം. ആ ഉമറുൽ ഖാലീ റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്തിനാലേ അവിടുത്തെ ഇഷ്ടിനാലേ അവിടുത്തെ സ്നേഹത്തിനാലേ ആ വിശുദ്ധമായ മണ്ണിൽ ചെന്ന് അവിടുത്തെ സിയാറത്ത് ചെയ്യേണ്ടതുപോലെ സിയാറത്ത് ചെയ്യാൻ അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഉമർ ഖാലീ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ നിന്നാൽ ഒരുപാട് സമയം മഹാനവറുകളെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യവും സമയമല്ല. ഒരുപാട് വൈകിയിട്ടുണ്ട്. നമ്മുടെ പരിപാടി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി. നമ്മൾ ഇന്ന് ആരംഭിച്ചത് 9:30. നമ്മൾ 8:30 ആരംഭിക്കുമെന്ന് പറഞ്ഞ പരിപാടി ഇന്ന് ചില വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഷൈഖുന ഉസ്താദവറുകളുടെ ദർസിന്റെ 100-ാം ദിവസം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് അല്പം വൈകി തുടങ്ങിയതാണ്. ആ അദബും ആ മര്യാദയും ഒക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഉസ്താദുമാര് വലിയൊരു പരിപാടി നടത്തുമ്പോ നമ്മളതിനെ ഓവർടേക്ക് ചെയ്യുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി ആ പരിപാടി തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആരംഭിച്ചത്. ഏതായിരുന്നാലും നമ്മുടെ പരിപാടിയുടെ ഏറ്റവും നല്ല മഹത്തരമായ ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. ഹദ്ദാദ് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുക. അൽഹംദുലില്ലാഹ്, എത്ര ഉമ്മമാരാണ് പറയുന്നത് ഉസ്താദേ ഞങ്ങൾ ഹദ്ദാദിനെ അതിൽ കൂടാറുണ്ട്. ഇത് കേൾക്കുമ്പോ വല്ലാത്ത സന്തോഷം. നമ്മളെ ഏറ്റവും വലിയ മരുന്നാണ് ഹദ്ദാദ്. ആ ഹദ്ദാദിലെ ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ആഷിഖുർ റസൂൽ ഉമർ ഖാലീ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാനും അവിടുത്തെ പൊരുത്തം വാങ്ങാനും അവിടുത്തെ മഹബ്ബത്ത് ലഭിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ബാപ്പ, ആ ബാപ്പ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ചില മഹാന്മാരുണ്ട്. ആ മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനാണ് സയ്യിദ് ഉമർ ഖാലീ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഉമർ ഖാലീ റളിയല്ലാഹു അൻഹുവിനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയും, വല്ലാത്തൊരു മഹബ്ബത്തായി പറയും. ഉമർ ഖാലീ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് സിയാറത്ത് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ബഹുമാന പ്രിയപ്പെട്ട ബാപ്പയെയും കൊണ്ട് ഞാൻ ഉമർ ഖാലീ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ ചെന്നു. ഉസ്താ ബഹുമാനപ്പെട്ട ആ പ്രിയപ്പെട്ട ഉമർ ഖാലീ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ എത്തിയപ്പോൾ എന്റെ ഉപ്പാന്റെ കണ്ണിലൂടെ കണ്ണുനീർ ഇങ്ങനെ ഒഴുകി ത് ഞാൻ കണ്ടു. വല്ലാത്ത സ്നേഹമായിരുന്നു ഉമർ ഖാലീ റളിയല്ലാഹു അൻഹുവിനോട്. ആ ചരിത്രം പണ്ട് മുതലേ ഏതോ ഒരു ആലിമോ ഏതോ ഒരു പണ്ഡിതനോ പള്ളിയിൽ നിന്ന് ഉറുതി പറയുന്നത് കേട്ടത് മുതൽ ഇന്ന് ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെയും അന്ന് ബഹുമാനപ്പെട്ട ആ ഏതോ ഒരു വലിയ പണ്ഡിതനിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഉറുതിയിലൂടെ അല്ലെങ്കിൽ വയലിലൂടെ കേട്ടത് മുതൽ അന്ന് മുതൽ ഉമർ ഖാലീ റളിയല്ലാഹു അൻഹുവിനോട് വല്ലാത്ത ഇഷ്ടമാണ്, വല്ലാത്ത മഹബ്ബത്താണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല ബാപ്പയുടെ ഖബറിലേക്ക് ഈ വലിയ മജ്‌ലിസിന്റെ വലിയ മദദും പൊരുത്തവും അല്ലാഹുവേ അവിടുത്തെ സഹായവും നുസ്റത്തും അവിടുത്തെ വലിയ പൊരുത്തവും അല്ലാഹുവേ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ എന്ന് സാന്ദർഭികമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ നമ്മൾ ഹദ്ദാദിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഹദ്ദാദിൽ പങ്കെടുക്കണം. അത് വലിയൊരു പുണ്യവും വലിയ മഹത്തരമായ കാര്യവുമാണ്. ഒന്നിച്ച് കൂടെ ദിക്റുകളൊക്കെ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന വലിയ മജ്‌ലിസായി അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്ദാദിലേക്ക് പ്രവേശിക്കുന്നു. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. لله ما في السماوات. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء فيعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا واخطينا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله وبحمده سبحان الله العظيم. سبحان الله وبحمده سبحان الله العظيم. سبحان الله وبحمده سبحان الله العظيم. ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد اللهم صل عليه وسلم. اللهم صل على محمد اللهم صل عليه وسلم. اللهم صل على محمد اللهم صل عليه وسلم. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء
الله وهو السميع العليم رضينا بالله ربهم الإسلام وبمحمد النبي رضينا بالله ربهم الإسلام وبمحمد النبي رضينا بالله ربهم الإسلام وبمحمد النبي بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطن وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطن وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطن وظاهر يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا امح الذي كان منا يا ذا الجلال والإكرام متنا على دين الإسلام 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 يا ذا الجلال والإكرام أمتنا على دين الإسلام يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين أصلح الله أمور المسلمين صرف الله الشر المؤذين أصلح الله أمور المسلمين صرف الله الشر المؤذين أصلح الله أمور المسلمين صرف الله الشر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبدي يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبدي يغفر ويرحم يا فارج الهم ويا كاشف اللهم يا من لعبده اغفر ويرحم استغفر الله رب البرايا ونستغفر الله من الخطايا 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 فاعلم انه لا اله الا الله لا إله إلا 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 الله محمد رسول الله
رسول الله صلى الله عليه وسلم شرفا وكرما ومجدا وعظما ورضي الله تعالى عن أهل بيته الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لسيدنا الفقيه المقدم الشيخ محمد بن علي بعلبي وأصوله وفروعه وكافة ساداتنا علي بعلبي إن الله يولي درجاتهم وينفعنا بهم وبعلومهم وسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى أرواح جميع ساداتنا الصوفية أينما كانوا هلت أرواحهم بأن الله يولي درجاتهم وينفعنا بهم وبعلومهم وأسرارهم ويلحقنا بهم في لطف وخير وعافية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. لصاحب الراتب الكبير الكتب الشهير حبيب عبد العلوي الحداد رضي الله تعالى عنه بعلوي ووصوله وفروعه بأن الله يولي درجاته في الجنة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. آمين. لكافة عباد الله الصالحين ولوالدين ولكافة المسلمين إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل الله منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية. وإلى حضرة حبيبنا وشفيعنا وسيدنا ومنجينا وهادينا وقرة أعين وقطعة كبدنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. مهانايا عاشق الرسول وليم قود عمر خالي رضي الله عنه من انس مالك بن سدس هذا وند അവരുടെ പേരിൽ നമുക്ക് ഒരു ഫാത്തിഹയും ഇഖ്ലാസും മുഅവിദത്തുകൻ ഓതി നമുക്ക് ദുആ ചെയ്യണം ഇൻഷാഅല്ലാഹ് വൈല ഹളറത്തി ആഷിഖുർ റസൂൽ ഉമറുൽ ഖാലി ബിലംഗൂതി ഖദ്ദസ അല്ലാഹു സർറഹുൽ അസീസ് വഅബീഹി വഉമ്മിഹി വമശായിഖിഹി വ قربائه رضي الله عنهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل
هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. اللرم ആത്മാർത്ഥമായ ആമീൻ പറയണം. ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അവരുടെയൊക്കെ മനസ്സിന് സമാധാനം കിട്ടണം, അവർക്കൊക്കെ റാഹത്ത് ഉണ്ടാവണം. എല്ലാ മുഅ്മിനീങ്ങളുടെയും കൽബിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണം. നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാൻ കടപ്പെട്ടവരാണ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل ثواب ما قرأناه وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا ومرضية إلى حضرة حبيبنا وشفيعنا وسيدنا ومنجينا وهادينا وقرة أعيننا وقطعة كبدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم خصوصا منهم إلى حضرة تذكار هذه المجلس المبارك في هذا المجلس المبارك شيخنا عاشق الرسول عمر القاضي بلنغوتي قدس الله سره اللذيذ وإلى حضرات أبيه وأمه ومشائخه وأقربائه رضي الله عنهم أجمعين يا رب العالمين اللهم بحقهم وبجاههم وبمددهم وبكراماتهم وبمعجزاتهم يسر عسيرنا وسهل أمورنا وأد ديوننا واشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض رحمن رحيم مايا راج سيدايا ملك الجبارايا الله صادق لان رحمن دوشق لان الله بابق لان الله مهانا يا عاشق الرسول عمر قالي رضي الله عنه من അനുസ്മരിച്ച സദസ്സാണ് റഹ്മാനെ. അതുപോലെ കേരളത്തിലെ ഒരുപാട് വലിയ വലിയ ആലിമീങ്ങൾക്ക് അല്ലാഹുവേ വിലായത്തിന്റെയും വലിയ ഉന്നതമായ ത്വരീഖത്തിന്റെയും വലിയ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന വലിയ മഹാൻ അവരെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അല്ലാഹുവേ അവിടുത്തെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ മദഹിന്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ. അവരുടെ ബറക്കത്തും അവരുടെ പൊരുത്തവും സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാന്. അതുപോലെ ഈ മാസത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ അനുസ്മരിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മാസത്തിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. മഹാനായ ദിന്നൂറൈൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അമീറുൽ മുഅ്മിനീൻ സയ്യിദുന എത്രയെത്ര മഹാന്മാരെ അനുസ്മരിക്കുന്ന മാസമാണ്. അവരുടെ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് ഇതിന്റെ വലിയ മിസ്ല് സവാബ് നീ എത്തിക്കണേ അല്ലാ. അവരുടെ മദദ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. അല്ലാഹുവേ അയിലക്കാട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സിറാജുദ്ദീൻ ഉഹൈമദുൽ ഖാദിരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദ്റത്തിലേക്ക് ഈ മജ്ലിസിന്റെ മിസ്ല് സവാബ് നീ എത്തിക്കണേ റഹ്മാനെ.
അവരുടെ എല്ലാവരുടെയും മദദും പൊരുത്തവും സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ റബ്ബേ. കൽബിന്റെ വേദനകൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ റഹ്മാനെ. എല്ലാ രോഗങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാ. സർവരോഗങ്ങളും ഞങ്ങളിൽ നിന്നും ഈ ദുആ ഇന്ന ആമീൻ പറയുന്ന ഏതൊക്കെ നാട്ടിലുള്ള ആരൊക്കെയുണ്ടോ, മുഅ്മിനീങ്ങളുണ്ടോ, അവർക്ക് നീ ശമനം നൽകണേ അല്ലാ. കൽബിന് സമാധാനം നൽകണേ അല്ലാ. ഉസ്താദേ, രാത്രി കിടന്നിട്ട് ഉറക്ക് വരുന്നില്ല, ദുആ ചെയ്യണം, വല്ലാത്തൊരു മാനസികമായ പ്രയാസത്തിലാണ് ഞാൻ. അങ്ങനെ പറഞ്ഞ് ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എത്രയോ ആളുകൾ. അല്ലാഹുവേ, മൂവാറ്റുപുഴയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും വിളിച്ച രണ്ട് സഹോദരിമാർ, അവരുടെ കൽബിന് വല്ലാത്ത വേദനകളുണ്ട്, എല്ലാത്തിനും നീ പരിഹാരം നൽകണേ റഹ്മാനെ. മുസ്തഫ എന്ന സഹോദരൻ വിളിച്ചു, അദ്ദേഹത്തിനും വലിയ പ്രയാസങ്ങളുണ്ട്, എല്ലാം നീ നീക്കിക്കൊടുക്കണേ റഹ്മാനെ. എത്ര ആളുകളാണ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത്. ദുആ ചെയ്യാൻ ഞങ്ങൾ അർഹരല്ല, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ അനുസ്മരിച്ച മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ അല്ലാ. കൽബിന്റെ ആദികൾ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിക്കുന്ന ഒരു അവസ്ഥ അവർക്കും ഞങ്ങൾക്കും നീ തരല്ലേ അല്ലാ. 23 വർഷമായി ഉസ്താദെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ല, ദുആ ചെയ്യണം. അല്ലാഹുവേ, അങ്ങനെ എത്ര എത്ര ആളുകളാണ് ഒരു മക്കളെ കിട്ടാൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അല്ലാഹുവേ, അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ ഒരുപാട് ആളുകളുടെ ഭാര്യമാരെ, അവരുടെ സഹോദരിമാര് ഗർഭിണികളാണ്. അല്ലാഹുവേ, അവർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. റാഹത്തുള്ള സന്തോഷമുള്ള പ്രസവം നൽകണേ അല്ലാ. ഖബറത്തി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഖാസിം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ. വയറ്റിൽ മുഴയാണ് ഉസ്താദേ, എന്റെ ഭാര്യക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടൊരു സഹോദരനുണ്ട്. അല്ലാ, ആ സഹോദരിയുടെ വയറ്റിൽ നിന്ന് ആ മുഴ നീ മായിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച ആളുകൾ വിളിക്കുന്നു, ഉസ്താദെ കിടന്നിട്ട് ഉറക്ക് വരുന്നില്ല, തിരിഞ്ഞും മറഞ്ഞും കിടക്കുകയാണ്. അല്ലാഹുവേ, അവർക്കും നീ രോഗശമനം നൽകണേ അല്ലാ. ഇതെല്ലാം നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ദുആ ഇന്ന അർഹരായത് കൊണ്ടല്ല, തെറ്റുകാരാണ്, പാപികളാണ്. ഈ സദസ് നിനക്ക് വേണ്ടി ജീവിതം നയിച്ച നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടവച്ച ആഷിഖുർ റസൂൽ ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ നിർത്തിയാണ്, അല്ലാഹുവേ മറ്റു മഹാന്മാരെ മുന്നിൽ വെച്ചാണ്, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ ഇന നീ ഇജാബത്ത് തരണേ അല്ലാ. ഈ മദനീയം എന്ന പരിപാടി വീക്ഷിക്കുന്ന ഏതൊക്കെ നാട്ടിലെ ഏതൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ, അവർക്കെല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ മാനസികമായ ടെൻഷനുകളും നീ തീർത്തു തരണേ റഹ്മാനെ. സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ. തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് അല്ലാഹുവേ അനുയോജ്യരായ ഇണകളെ നീ നൽകണേ റഹ്മാനെ. ഖൈറായ ബന്ധങ്ങൾ നീ നൽകണേ അല്ലാ. അതിന്റെ വഴികളെല്ലാം നീ എളുപ്പമാക്കണേ റഹ്മാനെ. അതുപോലെ റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ച ആരൊക്കെ കബറുകളിലുണ്ടോ, എത്രയോ ആളുകൾ ആമീൻ പറയുന്നു, അവരുടെ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഭർത്താക്കന്മാരുള്ളവരുണ്ട്, ഭാര്യമാരുള്ളവരുണ്ട്, മക്കളുള്ളവരുണ്ട്, കുടുംബങ്ങളിൽ പലരും മരിച്ച് കബറുകളിലാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ മിസ്ലു സവാബ് അവരെ കബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ കബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. സാധുവായ എന്റെ ഉപ്പയടക്കം എന്റെ സഹോദരി അടക്കം
ഇതിനടക്കം. അല്ലാഹുവേ, മാമമാരും ഉമ്മാമമാരും ഉപ്പാപ്പമാരും എന്റെ ഭാര്യയുടെ കുടുംബത്തിലുള്ള മാമമാരും അതുപോലെ മാമയും അതുപോലെ അവരും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് എത്ര എത്ര ആളുകളാണ് റബ്ബേ ഖബറിലുള്ളത്. വലിയ മഹാനായ ഉസ്താദ് പി എ അഹമ്മദ് ഉസ്താദ് എന്ന് പറയുന്ന വലിയ മഹാൻ അവരുടെ എല്ലാവരുടെയും ഹളറത്തിലേക്ക് ഈ മജ്ലിസിന്റെ മിസിൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. അവരുടെ മദദും പൊരുത്തവും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഈ ദുആ ഇന്ന നീ ഇജാബത്ത് നൽകണേ റഹ്മാനേ. എത്രയോ ആളുകൾ രോഗികളുണ്ട്, കുടുംബത്തിൽ തന്നെ എത്രയോ രോഗികളുണ്ട്, അവർക്കെല്ലാവർക്കും നീ ശമനം നൽകണേ അല്ലാ. റബ്ബേ, ശരീരത്തിൽ മുഴകളുള്ളവരുണ്ട്, കണ്ണിന്റെ കാഴ്ച സുഖമായില്ലാത്തവരുണ്ട്, അങ്ങനെ ശരീരത്തിന്റെ പല നിലക്കുള്ള വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്കെല്ലാവർക്കും നീ രോഗശമനം നൽകണേ അല്ലാ. അല്ലാഹുവേ, അവസാനമായി ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ഈ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് ചോദിക്കാനുള്ളത്, പരിശുദ്ധമായ മദീനയിൽ ഒന്ന് ഞങ്ങൾ നീ എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അവിടേക്കുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ, ഈ വലിയ മഹാരോഗത്തിന്റെ പ്രയാസങ്ങൾ ഞങ്ങളെ നാടുകളിൽ നിന്ന് നീ നീക്കിത്തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ റബ്ബേ. ഒരുപാട് കാലം അവരെ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ശൈഖുനയടക്കം ഞങ്ങളെ എല്ലാ ഗുരുനാഥന്മാരും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അലിഫ് പഠിപ്പിച്ച ഉസ്താദുമാര് മുതൽ അല്ലാഹുവേ ഇന്ന് വരെയുള്ള സർവ ഉസ്താദുമാരും അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറ് നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്, മുത്തല്ലിമായിരിക്കുന്ന സമയത്ത് ഭക്ഷണം തന്നവരെ, ഞങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലുകളിലെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ആ പല ഉമ്മമാരും ഇതിന് ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ വീടുകളിൽ നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. അവരുടെ കൽബിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, അവര് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. അവരെ തന്ന ഭക്ഷണത്തിന് പകരമായി സ്വർഗീയമായ ഭക്ഷണം അവർക്ക് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, അവസാനം ഞങ്ങൾ ഈ ലോകത്തോട് ഒരു ദിവസം വിട പറയും. എന്തായാലും ഞങ്ങൾക്ക് പോവേണ്ട ഒരു ലോകമുണ്ട്. ആറടി മണ്ണിന്റെ ഉള്ളിൽ ഖബറാണ്, ആരും ഇല്ലാത്ത ലോകമാണ്. പ്രതീക്ഷ ഒരേ ഒരു നേതാവിൽ മാത്രമേയുള്ളൂ. ആ നേതാവിനെയാണ് ഞങ്ങൾ പറയുന്നത്, ആ നേതാവിന്റെ നാടിനെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, ആ നേതാവിനെ സ്നേഹിച്ചവരുടെ സ്നേഹമാണ് ഞങ്ങൾ പറയുന്നത്, ആ നേതാവിന്റെ മധുഹുകളാണ് ഞങ്ങൾ ചൊല്ലുന്നില്ല. ഞങ്ങൾക്ക് വേറെ പറച്ചിലുകളില്ല. ഞങ്ങളുടെ മഹബത്തും ഞങ്ങളുടെ ഇഷ്ടവും ഞങ്ങളുടെ സ്നേഹവും ആ മുത്തായ തങ്ങളോടാണ്. ആരുമാരുമില്ലാത്ത ഖബറിൽ ഞങ്ങളെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ, ഒറ്റക്ക് ആ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങളെ മുത്തായ കരളിന്റെ കഷ്ണമായ മുത്തു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ ഖബറിലേക്ക് കൊണ്ടുവരും. മുങ്കർ നകീർ അലൈഹിമസ്സലാം ഞങ്ങളോട് ചോദിക്കുന്ന അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. മോനെ, ഇത് ആരാണെന്ന് നിനക്കറിയോ? അന്ന് ആ മുത്തായ തങ്ങളുടെ പൂമുഖം കാണുമ്പോ തിരിച്ചറിയണം. പണ്ട് മദനീയം പരിപാടിയിൽ പങ്കെടുത്ത് സ്വലാത്ത് ചൊല്ലിയവരാണ് ആ മുത്തായ തങ്ങളുടെ മദഹ് പറഞ്ഞവരാണ്. ആ ഹബീബായ തങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് അല്ലാഹുവേ അന്ന് ഞങ്ങളെ കൽബിൽ ഒരു ഓർമ്മ വരണം. ആ ഹബീബായ തങ്ങളെ തിരിച്ചറിയാൻ കഴിയണം.
മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ശരീരം കൊണ്ട് നീ മറുപടി പറയിപ്പിക്കണേ അല്ലാ. പുതിയ പിള ഉറങ്ങും പോലെ നിന്റെ കബറിൽ നീ ഉറങ്ങിക്കോ മോനെ എന്ന് മലക്കുകൾ മറുപടി പറയുന്ന നല്ലവരിൽ നല്ലവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. മുത്തായ തങ്ങളുടെ മുഖം കാണിക്കുമ്പോ തിരിച്ചറിയാൻ കഴിയാത്ത ചില ആടുകളുണ്ട്. നഊദു ബില്ലാ. ഈ മഹാപരിപാടി ഇവിടെ നടക്കുമ്പോ എത്രയോ ആളുകൾ ഈ പരിപാടിയിൽ ലൈക്ക് വന്നടിക്കുന്നുണ്ട്. അവർ ഈ പരിപാടി ഇഷ്ടപ്പെട്ടത് കൊണ്ട് ചെയ്യുകയാണ്. പക്ഷേ നോക്കുമ്പോ ചില ഒന്ന് രണ്ട് മൂന്ന് ആളുകൾ അൺലൈക്ക് അടിക്കുന്നവരുണ്ട്. അങ്ങനെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മദീനെ അതേ ഒരു അൺലൈക്ക് കൊണ്ടെങ്കിലും മോശമാക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് അവരെ. അവരുടെ കൽബ് എത്ര മോശമാണ്. സുബ്ഹാനല്ലാഹ്. അവര് നാളെ ഖബറിലെത്തുമ്പോ മുത്തായ തങ്ങളെ കാണിക്കുന്ന സമയം, ആ മുത്തായ തങ്ങളുടെ പൂമുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ആ മുത്തായ തങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ ലാതിരി എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ഒരു വിഭാഗത്തിൽ അവർ പെടുമല്ലോ. അല്ലാഹുവേ ഞങ്ങൾ ആരെയും ആ ഒരു വിഭാഗത്തിൽ നീ പെടുത്തല്ലേ അല്ലാ. അവസാനം ഞങ്ങളെ നീ സ്വർഗത്തിൽ മുത്തായ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഇനിയൊരു വർഷം മഹാനായ ആഷിഖ് റസൂൽ ഉമർ ഖാദീ റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണ ദിവസം വരുമ്പോ അല്ലാഹുവേ ഇതുപോലെ അവിടുത്തെ മദ്ഹ് പറയാനും പാടാനും ഞങ്ങൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാ. പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ആ പേരൊന്ന് പെട്ടെന്ന് വായിച്ച് ഇബ്രാഹിം ദമാം എന്ന സ്ഥലത്തു നിന്ന് സ്ഥലം വിൽക്കാൻ ഉദ്ദേശിച്ചത് വിൽക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കൂപ്പാട്ടിൽ ബാപ്പു എന്ന് പറഞ്ഞൊരു സഹോദരൻ, എന്റെ ബാപ്പയുടെ പേരിൽ ദുആ ചെയ്യണം. സുബൈദ മൈസൂർ ബാങ്കിൽ അടച്ച പൈസ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. താഹിറ എന്ന് പറഞ്ഞ സഹോദരൻ, മകൻ ഖത്തറിലാണ്, ലൈസൻസ് കിട്ടാൻ വേണ്ടി കടം ദുആ ചെയ്യാൻ കിട്ടാൻ ദുആ ചെയ്യണം. ഫിദ എന്ന സഹോദരി, വീട്ടിൽ മനസ്സമാധാനമില്ല, അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എത്രയോ ആളുകൾ ഇന്നലെയും ഇന്നുമായി വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേരും നിങ്ങളുടെ നാടും ഒക്കെ അള്ളാഹുവിന് അറിയാം. നമ്മുടെ മനസ്സിൽ ആ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു ഇവരുടെ ഒക്കെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഹദ്ദാദിന്റെ ദുആ നമുക്ക് ബാക്കിയുണ്ട്. അത് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അത് കഴിയാതെ ആരും പിരിയരുത്. അതിന്റെ ഭാഗം കൂടിയാണല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിപാടി അൽഹംദുലില്ലാഹ് ഇന്നലെയുള്ള അതിനേക്കാളും കൂടുതൽ ഇന്ന് ആളുകൾ നമ്മുടെ പരിപാടി വീക്ഷിക്കാനുണ്ട്. ഇൻഷാഅല്ലാഹ് ഒരാഴ്ച പിന്നിടുമ്പോ ഏകദേശം 1300-1400-500 കുടുംബങ്ങൾ നമ്മുടെ പരിപാടിയിലും ഹദ്ദാദിലും പങ്കെടുക്കുകയാണ്. ഇൻഷാഅല്ലാഹ് അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രചരണങ്ങളാണ്. അത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് കുടുംബക്കാരോട് പറയണം. രാത്രിയാകുമ്പോ നല്ലൊരു മജ്ലിസ് ഉണ്ട്, അദ്ദാദ് ചൊല്ലാനുള്ള, അദ്ദാദ് ചൊല്ലി തീർക്കുന്ന മജ്ലിസാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊടുത്ത് തോന്നിവാസങ്ങളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്നും മാറി നിൽക്കണം. ഒരുപാട് യൂട്യൂബുകളിൽ കയറിയാൽ വൃത്തികേടുകളും സിനിമകളും പല അനാവശ്യങ്ങളും ഉണ്ടാകും. അതിലേക്കൊന്നും നമ്മുടെ കണ്ണുകൾ പതിയരുത്. അതൊക്കെ ഈ ബലാ മുസീബത്തുകൾ വരാനുള്ള കാരണമാണ് എന്ന് നമ്മളെല്ലാവരും ഓർക്കണം. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിന്ന് ഇങ്ങനെയുള്ള നല്ലതുമായി ബന്ധപ്പെടാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുകയും പരമാവധി ആളുകളെ നമ്മുടെ മജ്ലിസുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അല്ലാഹു അതൊക്കെ വലിയ പുണ്യമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. اللهم انا نسالك بحق الفاتحه المعلمه والسبع المثاني ان تفتح لنا كل خير وان تجعلنا من اهل الخير وان تعاملنا يا مولانا معاملتك لاهل الخير وان تحفظنا في ديننا وان
وأنفسنا وأولادنا وصحابنا وقاربنا ومن تعلقوا بنا من كل مهنة وفتنة ومشقة ومرل وألم وسقم وضير إنك ولي لكل خير ومتفضل بكل خير ومعتل لكل خير يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار يا عالم السر منا لا تحتك ستر عنا وعافنا واعف عنا وكلنا حيث كنا يا عالم السر منا لا تحتك ستر عنا وعافنا واعف عنا وكلنا حيث كنا يا عالم السر منا لا تحتك ستر عنا وعافنا واعف عنا وكلنا حيث كنا يا ربي هيئ لنا من أمننا رشدا واجعل معونتك الحسنى لنا مددا يا ربي هيئ لنا من أمننا رشدا واجعل معونتك الحسنى لنا مددا يا ربي هيئ لنا من أمننا رشدا واجعل معونتك الحسنى لنا مددا يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا آدي أول مهدراي با دچو محمدا بدريلوم بادن لنجيدون نور كانوان فيدي إيغ الله مكة منيلة تارمي بادي رولا بارون سونمي ഇഷ്കാരിയാതെ പാടിടും നീവർ സ്നേഹഗീതവും കേൾക്കണേ പാപമാലെ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മഹ്ശറമണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബീ മൗത്ത് നേരത്തും ഉമ്മത്തി എന്നോരത്തോരാണെൻ്റെ വാരിദി ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബി ഐദീന ഖല്ലത് ഹീലതുന അദ്രിക്നാ യാ റസൂലല്ലാഹ് ഇൻഷാ അല്ലാഹ്.
അള്ളാഹുവിന്റെ തൗഫീഖിനാലെ നമുക്ക് നാളെയും കാണാം. നാളെ ഇൻഷാല്ലാ 8:30 നമ്മുടെ പരിപാടി ആരംഭിക്കും. എല്ലാവരും ഈ മഹാ മജ്ലിസിൽ നേരത്തെ തന്നെ ഇശാ നിസ്കാരം കഴിച്ച് പങ്കെടുക്കണം. ഹജ്ജാദ് കഴിഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് കിടന്നുറങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.